കഥകളി കൊട്ടാരക്കരയിൽ രൂപം കൊണ്ടതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കലാസ്വാദകനായ ഒരു തമ്പുരാന്റെ വാശിയുടെ കഥ. ഒരിക്കൽ കോഴിക്കോട്ടെ മാനവേദ രാജാവ് 8 ദിവസത്തെ കഥയായി കൃഷ്ണനാട്ടം എന്ന കലാരൂപം നിർമ്മിച്ചതറിഞ്ഞു. അതു കാണാൻ കലാകാരന്മാരെ കൊട്ടാരക്കരയിലേക്ക് അയച്ചു തരണമെന്ന ആവശ്യമുന്നയിച്ചു കൊട്ടാരക്കരയിലെ ഇളമുറത്തമ്പുരനായ വീരകേരളവർമ്മ. തെക്കുള്ളവർക്ക് കൃഷ്ണനാട്ടം രസിക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞ് മാനവേദൻ അത് നിരസിച്ചു. ഇതിൽ വാശി തോന്നിയാണ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം നിർമ്മിച്ചതെന്ന് ഐതിഹ്യം. ഇത് ആദ്യമായി കൊട്ടാരക്കര ഗണപതിയുടെ തിരുമുൻപിൽ ആടിയതായും പറയപ്പെടുന്നു. ഈ രാമനാട്ടം തന്നെയാണ് ഇന്നത്തെ കഥകളിയായി മാറിയതും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്താണ്. കൊട്ടാരക്കര എന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രവും അതുപോലെ തന്നെ കഥകളി എന്ന മഹത്തരമായ ഒരു കലാരൂപവുമാണ്. കൊട്ടാരക്കരയുടെ മരുമകളായി ഇവിടെ എത്തി കഥകളി എന്ന കലാരൂപത്തെ ഏറെ സ്നേഹിക്കുകയും അത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കലാകാരിയെ പരിചയപ്പെടുകയാണ് ഇന്ന് സ്ത്രീ. പുരുഷവേഷങ്ങളിൽ തന്നെ ഏറ്റവും ശക്തമായ ഉദ്ധവ വേഷം അഥവാ താടിവേഷം കഴിഞ്ഞ 30 വർഷമായി നിരന്തരം രംഗത്ത് അവതരിപ്പിക്കുന്ന ഒരു കലാകാരിയാണ് ഇന്ന് നമ്മൾ സ്ത്രീയിലൂടെ പരിചയപ്പെടുന്നത് കൊട്ടാരക്കര ഗംഗ. ആൻറ്റി, പൊതുവെ സ്ത്രീകൾ രംഗത്ത് അവതരിപ്പിക്കുന്നത് സ്ത്രീവേഷങ്ങൾ തന്നെയാണ്. പക്ഷേ ആൻറ്റി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുരുഷവേഷത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഉദ്ധവ വേഷം അഥവാ താടിവേഷമാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത്തരത്തിൽ പുരുഷവേഷത്തിലെ തന്നെ ശക്തമായ താടിവേഷം തിരഞ്ഞെടുക്കാനുള്ള കാരണം? താടിവേഷങ്ങൾ അവതരിപ്പിക്കാൻ ഊക്ക് നോക്ക് അലർച്ച പകർച്ച എന്നീ 4 ഗുണങ്ങൾ ആർട്ടിസ്റ്റിൽ നിക്ഷിപ്തമായിരിക്കണം. ഇതിനെ നല്ലപോലെ മനസ്സിലാക്കാനും ചെയ്യാനും ഉള്ള ഒരു മനസ്സ് എനിക്ക് അക്കാലത്തുണ്ടായി. അതുതന്നെയാണ് ഞാൻ താടിവേഷം തിരഞ്ഞെടുക്കാൻ ഏറ്റവും സഹായകരമായ വിഷയവും. ഗംഗ എന്ന തമിഴ് ബ്രാഹ്മണ പെൺകുട്ടി സൂര്യനാരായണന്റെ വേളിയായി 1977 വന്നു കയറുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കഥകളിയിലെ ഏറ്റവും ശക്തവും വീരവുമാർന്ന കഥാപാത്രങ്ങൾ തന്നിൽ സുരക്ഷിതമായി എന്നെന്നും നിലകൊള്ളുമെന്ന്. ചരിത്രത്തിൽ രാമനാട്ടം ആദ്യമായി അരങ്ങേറി എന്ന് പറയപ്പെടുന്ന ഗണപതി നടയ്ക്ക് നേരെ മുമ്പിൽ തന്നെയാണ് ഗംഗയുടെ വീടും. നാഗർകോവിലിലെ ഒരു സാധാരണ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഗംഗയ്ക്ക് പറയത്തക്ക കലാപാരമ്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അല്പം സംഗീതവും അല്പം നൃത്തവും മാത്രം. കുട്ടിക്കാലം അഥവാ ജനിച്ചത് നാഗർകോവിലും സ്കൂൾ വിദ്യാഭ്യാസം വരെ വർക്കലയിലും കോളേജ് വിദ്യാഭ്യാസം കൊല്ലത്തും ഒക്കെയായിട്ട് ഞാനിങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടി. 1977 കൊട്ടാരക്കരയിൽ ശ്രീ സൂര്യനാരായണൻ്റെ ഭാര്യയായിട്ട് വിവാഹം കഴിഞ്ഞ് വന്നു. അതിനുശേഷം കുഞ്ഞുങ്ങളുമൊക്കെ ആയി. പക്ഷേ അക്കാലത്തും കഥകളി പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, കാണാൻ പോകുമായിരുന്നു. പക്ഷേ പഠിക്കാനൊന്നും സാഹചര്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരവസ്ഥയിൽ സൂര്യനാരായണൻ്റെയും കൂടെ സഹായത്തോടു കൂടി കൊട്ടാരക്കര വെച്ച് തന്നെയാണ് ഞാൻ കഥകളി പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്ക് കുഞ്ഞുങ്ങളുമൊക്കെ ആയി, കുടുംബമൊക്കെ ഡെവലപ്പ് ചെയ്തു. ആ ഒരു കാലഘട്ടമാണ് ഇത്രയും സൗകര്യപ്രദമായിട്ട് എന്നെ മുൻപോട്ട് കൊണ്ടുപോയി. 1982 ഗംഗ കഥകളി പഠിക്കാൻ തുടങ്ങുന്നത്. അന്ന് പ്രായം ഏതാണ്ട് 29 വയസ്സ്. പറക്കമുറ്റാത്ത ചെറിയ കുട്ടികളെയും കൊണ്ട് പഠനം അല്പം ബുദ്ധിമുട്ടായിരുന്നുവെന്ന് പറയുന്നു ഗംഗ. പക്ഷേ തികഞ്ഞ കലാസ്വാദകനായ ഭർത്താവ് സൂര്യനാരായണന്റെ പ്രോത്സാഹനം ഗംഗയെ കഥകളി പഠനം മുന്നോട്ട് നയിക്കാൻ സഹായിച്ചു. വർഷങ്ങളുടെ ഒരു തപസ്യ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കലാരൂപത്തിന് വേണ്ടത്. അപ്പോൾ ഇത്രയും ഇതിന് ശേഷം ഒരു 29 വയസ്സ് മുതൽ ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കാരണം ഭാര്യയാണ്, കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ ആ ഒരു പഠന സമയം, ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് ഇപ്പോൾ ഓർക്കുന്നത്? രസകരമായ അനുഭവങ്ങളാണ് അതൊക്കെ. കൊച്ചു കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ടായിരിക്കും ഞാനിത് പഠിക്കുക. പിന്നെ അവർ രാവിലെ ഉറങ്ങി എണീക്കുന്ന മുമ്പേ ആയിരിക്കും അടുത്ത പ്രാക്ടീസ്.
ഇങ്ങനെ നന്നായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഫലമാണെന്ന് ഞാൻ വേഷം കെട്ടുന്നത്. അങ്ങനെ ഒരു എത്ര വർഷത്തോളം പഠിച്ചു? പൂർണ്ണമായിട്ട് അതൊരു രംഗത്ത് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് എത്ര വർഷം പഠിച്ചു? ഞാൻ ആദ്യം ഒരു വർഷത്തിനകത്ത് തന്നെ ഒരു വേഷം പഠിച്ചു, അത് അരങ്ങേറ്റം ചെയ്തു. പിന്നെ ഇന്നും ഞാൻ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മയ്യനാട് കേശവൻ നമ്പൂതിരിയുടെ ശിക്ഷണത്തിലാണ് ആദ്യം പഠനം തുടങ്ങിയത്. കൂട്ടിന് കൊട്ടാരക്കരയിലെ മറ്റൊരു പ്രഗത്ഭയായ കലാകാരി ഭദ്രയും. രണ്ടാൾക്കും കഥകളി ഒരാവേശം തന്നെയായിരുന്നു. ഏതായിരുന്നു ആദ്യം അവതരിപ്പിച്ച വേഷം? നരകാസുരവധത്തിൽ ലളിത വേഷം, സ്ത്രീവേഷമായിരുന്നു ആദ്യം. അപ്പൊ എത്ര കാലത്തോളം സ്ത്രീ വേഷങ്ങൾ അവതരിപ്പിച്ചു? രണ്ടാമത്തെ സ്റ്റേജ് തൊട്ട് തന്നെ ഞാൻ പുരുഷവേഷങ്ങളിലോട്ട് ചേഞ്ച് ഓവർ ചെയ്തു. എന്നാലും ഒരു 2-3 വർഷം സ്ത്രീ വേഷങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു 3 വർഷത്തിന് ശേഷം പിന്നെ സ്ത്രീ വേഷങ്ങൾ കംപ്ലീറ്റ് ഉപേക്ഷിച്ച മാറ്റിച്ചു. ഗംഗയും ഭദ്രയും കഥകളി വേദികളിലേക്ക് തുടക്കം കുറിക്കുമ്പോൾ രംഗത്ത് അന്ന് സജീവമായി ഒരു സ്ത്രീ സാന്നിധ്യമുണ്ടായിരുന്നു, ചവറ പാറുക്കുട്ടി എന്ന കലാകാരി. അങ്ങനെ ഏതാണ്ട് അടുത്തടുത്ത പ്രദേശങ്ങളിൽ നിന്നും കഥകളി എന്ന മഹത്കലയ്ക്ക് 3 സ്ത്രീരത്നങ്ങളെ ലഭിച്ചു. പക്ഷേ ഗംഗ ഇവരിൽ നിന്നും വ്യത്യസ്തയാകുന്നത് ഇങ്ങനെയാണ്. കഥകളിൽ സാധാരണ ഉദ്ധത വേഷങ്ങൾ അഥവാ താടി വേഷങ്ങൾ ചെയ്യാറ് പുരുഷന്മാർ മാത്രമാണ്. പക്ഷേ അന്നും ഇന്നും താടി വേഷങ്ങൾ സജീവമായി അവതരിപ്പിക്കുന്ന ഒരേയൊരു സ്ത്രീ ഗംഗ മാത്രമാണ്. ഒരു പരിധിവരെ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം, അടുത്തത് എൻ്റെ ബോഡി സ്ട്രക്ചർ, പിന്നെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ ആരെയും അനുസരിച്ച് നിൽക്കാത്ത ഒരു പ്രകൃതം, ഇതൊക്കെ തന്നെയാണ് പ്രത്യേക കാരണങ്ങൾ. ഉദ്ധതവേഷങ്ങളോടുള്ള താല്പര്യം കൂടുതൽ. അപ്പോൾ ഈ ആദ്യം ചെയ്തത് തന്നെ താടി വേഷം അതോ മറ്റു ഏതെങ്കിലും പുരുഷ വേഷമാണോ ചെയ്തത്? ആദ്യം തന്നെ താടിവേഷങ്ങൾ ചെയ്തിരുന്നു. ആദ്യം തന്നെ താടി വേഷമാണ്, മറ്റു പുരുഷ വേഷം ചേഞ്ച് ഓവർ ചെയ്തപ്പോൾ തന്നെ താടി വേഷങ്ങൾ ചെയ്തു തുടങ്ങി. പൊതുവേ നമ്മൾ സ്ത്രീ വേഷങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ ശൃംഗാരം ആ ഒരു രസമായിരിക്കും കൂടുതൽ ഊന്നി, ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഭാവത്തിലായിരിക്കും നമ്മൾ രംഗത്തുടനീളം അവതരിക്കുന്നത്. പക്ഷേ താടി വേഷത്തിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള അലർച്ച, അങ്ങനെയുള്ള ഒരുപാട് രൗദ്രഭാവമാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ, അതിലേ നിന്നൊരു ഇങ്ങോട്ടുള്ള ഒരു ചുവട് മാറ്റം, അത് എത്രത്തോളം സാധ്യമായിരുന്നു? അല്ല, ഈ എല്ലാ രസങ്ങളും നമ്മൾ അഭിനയിക്കാൻ പഠിച്ചു വെക്കേണ്ടതാണ്. ഇതിൽ ഹാസ്യം, രൗദ്രം, ഇതിനെയൊക്കെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു. പിന്നെ ചടുലമായിരിക്കണം പ്രവൃത്തി. പിന്നെ രംഗം ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് നല്ലതുപോലെ ഉണ്ടാവണം. താരകാസുരവധത്തിലെ ലളിതയായിട്ടായിരുന്നു തുടക്കം. പക്ഷേ സ്ത്രീവേഷങ്ങളെക്കാൾ ഉദ്ധത വേഷങ്ങളാണ് ഗംഗയുടെ കയ്യിൽ ഭദ്രമെന്ന് മയ്യനാട് കേശവൻ നമ്പൂതിരി 29 വർഷത്തിന് മുൻപേ മനസ്സിലാക്കിയിരുന്നു. ഒരു 30-35 കിലോ വരെ വെയിറ്റ് താങ്ങേണ്ടി വരും. കിലോളം താങ്ങിയാണ് നമ്മൾ ഇത്രയും നേരം വളരെ സഹജമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത്രയും ഭാരം പേറിയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ഒരു ചെറിയ കാര്യമല്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 10 കിലോ എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമല്ല. മാനസം ഉണ്ടെങ്കിൽ എന്തും പറ്റും. പറ്റുന്നുള്ള ആ മനക്കരുത്തുകൊണ്ടാണ് ശരിക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്.